ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവമക്കളെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ പ്രഭാതം കഴിഞ്ഞ സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിച്ചും ദൈവവചനത്തെ സ്നേഹിച്ചും ദൈവാലോചനകൾ പ്രാപിച്ചും അത് പ്രമാണിച്ചും ജീവിക്കാൻ വേണ്ടി കർത്താവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ തിരുകൃപയും ചോദിച്ചു വാങ്ങി ഓരോ ദിവസവും ധന്യതയേറിയ ജീവിതം കാഴ്ചവെക്കാൻ മഹാദൈവത്തിൻ്റെ കരുണ ആവശ്യമാണെന്നുള്ള ബോധത്തോടെ ഈ ഊഷരഭൂമിയിൽ സാത്താൻ്റെ സാന്നിധ്യമുള്ള ലോകത്തിൽ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവകൃപ ചോദിച്ചു വാങ്ങി മുന്നോട്ട് പോകുന്ന, വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായ എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഒരുപാട് ഒരുപാട് സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആലോചനയ്ക്കായി തിരുമുമ്പിലിരിക്കുമ്പോൾ ചെറുതും വലുതുമായിരിക്കുന്ന സ്വർഗീയ ചിന്തകളാൽ എൻ്റെ ജ്ഞാനമണ്ഡലത്തെ നിറച്ച് അത് വാക്കുകളായി ദൈവമക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ എന്നെ ഒരു ശുശ്രൂഷകനായി കണ്ട് ഇന്നയോളം ദൈവകരങ്ങളിൽ നിർത്തുന്ന മഹാദൈവത്തിന്, എൻ്റെ രക്ഷിതാവിന് 1000 നന്ദിയും സ്തോത്രവും സ്തുതിയും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് ഈ മീഡിയയിലൂടെ നിങ്ങൾക്ക് തരുവാൻ ദൈവമായ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സ്വർഗീയ ദൂതിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19:23 വാക്യം ഞാൻ നിങ്ങൾക്ക് ചിന്തയ്ക്കാധാരമായി തരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19:23 വാക്യം പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം യേശുവിൻ്റെ വസ്ത്രം എടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽതൊട്ടടിയോളം മുഴുവൻ നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്നവർ തമ്മിൽ പറഞ്ഞു. ഇത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്നവർ തമ്മിൽ പറഞ്ഞു. കൊച്ചുകാര്യമാണ് ഈ കാര്യം പോലും യോഹന്നാൻ എന്ന സുവിശേഷ എഴുത്തുകാരനെ കൊണ്ട് വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ പറയപ്പെട്ടിരിക്കുന്ന ചെറു കാര്യങ്ങൾ പോലും വലിയ ദൂതുകൾ വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടക്കുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെടലിനും വിസ്തരിക്കപ്പെടലിനുമൊക്കെ ശേഷം പീലാത്തോസ് കൈ കഴുകി ഒഴിഞ്ഞതോടുകൂടെ കാട്ടു ചെന്നായ്ക്കൾ കൂട്ടമായി ഒരാടിനെ പിടിച്ചതുപോലെ നമ്മുടെ കർത്താവിനെ റോമൻ പട്ടാളക്കാരും യഹൂദന്മാരും കയറി പിടിച്ചു. സാത്താൻ്റെ സകലവിധ സപ്പോർട്ടോടുകൂടെ ക്രിസ്തുയേശുവിനെ ദീർഘദൂരം തലയോടിയുടെ മലമുകളിലേക്ക് പീഡിപ്പിച്ചും ചാട്ടവാറുകൊണ്ട് തല്ലിയും തെരുവോരങ്ങളിലൂടെ കുരിശു ചുമപ്പിച്ച് മുട്ടയിലഴയിപ്പിച്ച് പൊതുജനസമക്ഷം ഇരുപുറവും വഴിയോരത്താളുകൾ കാത്തുനിന്ന് കരയുമ്പോൾ അവരുടെ നടുവിലൂടെ മന്ദം മന്ദം നമ്മുടെ കർത്താവ് ലോകരക്ഷിതാവ് പ്രാണത്യാഗത്തോളമായി പോകുന്ന ആ കാഴ്ച കരളലിയിക്കുന്നതാണ്. ക്രൂശമേന്തി പോകുന്ന കർത്താവ് ഗോൽഗോത്ത കുന്നിലെത്തിയപ്പോൾ കൊണ്ടുവന്ന കുരിശിലേക്ക് കർത്താവിനെ മലർത്തിക്കടത്തി കാരിരുമ്പാണികൾ കൈത്തണ്ടയിൽ അടിച്ചിറക്കി യേശുവിനെ ഭൂമിയുടെ മധ്യഭാഗത്ത് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ച് തൂക്കി. അവിടെ നടന്ന ഓരോ സംഭവങ്ങളും ശ്രദ്ധേയമാണ്. ഇതാ ക്രൂശിൻ്റെ ചോട്ടിൽ ക്രൂശീകരണാനന്തരം സംഭവിക്കുന്ന ഒരു വലിയ ചടങ്ങ്. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്ത പട്ടാളത്തലവന്മാർ അവർ 4 യേശുവിൻ്റെ വസ്ത്രമെല്ലാം അഴിച്ചെടുത്തു. യഹൂദൻ്റെ വസ്ത്രധാരണ രീതി ഏറ്റവും ശ്രദ്ധേയമാണ്. വസ്ത്രധാരണത്തിനൊക്കെ ഏറ്റവും ശ്രദ്ധ കൊടുക്കുന്നൊരു കൂട്ടരാണ് യഹൂദന്മാർ. അവർക്ക് ഓരോ സെറിമണിക്കും ഓരോ കാലഘട്ടത്തിനും പ്രത്യേകം പ്രത്യേകം വസ്ത്രമുണ്ട്. വേദപുസ്തകത്തിൽ ഒരുപാട് തരം വസ്ത്രങ്ങളെക്കുറിച്ച്, ഏറ്റവും ചുരുങ്ങിയതൊരു 10-12 തരം വസ്ത്രങ്ങളെക്കുറിച്ചെങ്കിലും പരാമർശിക്കുന്നുണ്ട്. അത്രയ്ക്ക് വ്യത്യസ്തമായിരിക്കുന്ന, വെറൈറ്റി ആയിരിക്കുന്ന, വിവിധ സന്ദർഭങ്ങളിൽ ധരിക്കാൻ വേണ്ടി യഹൂദൻ്റെ വസ്ത്രധാരണം കൊണ്ട് തന്നെ അവൻ്റെ മൂഡറിയാം, അവൻ്റെ സാഹചര്യം അറിയാം, അന്നേരത്തെ സ്ഥിതി അറിയാം. മനുഷ്യ സാഹചര്യത്തിൽ വ്യത്യസ്ത നിലവാരങ്ങളിൽ, വിവിധ നിലവാരത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ യഹൂദൻ്റെ അലമാരിക്കകത്ത് കാണും. ഇടയ്ക്കിടയ്ക്ക് ധരിക്കേണ്ടി വരുമ്പോൾ അത് ധരിക്കാറുമുണ്ട്. യേശുക്രിസ്തു എന്ന മാന്യനായ, യോഗ്യനായ, റബ്ബിയായ, ദൈവപുത്രനായ, ശ്രേഷ്ഠനായ, അധികാരിയായ ദൈവകുമാരൻ,
നമ്മുടെ നായകൻ. ക്രൂശ് വരിക്കുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രമെല്ലാം അവർ പകത്തെടുത്തു. യേശുവിൻ്റെ പുറത്ത് ധരിച്ചിരുന്ന അങ്കി, ഏറ്റവും പുറത്ത് ധരിച്ചിരുന്ന ആ വലിയ അങ്കി, ആ അങ്കിയെക്കുറിച്ചാണ് ഇന്ന് രണ്ട് കാര്യം നമ്മൾ ചിന്തിക്കുന്നത്. 23-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആ അങ്കിയുടെ പ്രത്യേകത, അങ്കിയോ തുന്നൽ ഇല്ലാതെ മേൽതൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഒന്ന് ചിന്തിച്ച് എൻ്റെ കൂടെ, നമ്മുടെ വസ്ത്രങ്ങളെല്ലാം തുന്നിച്ചേർത്തതാണ്. നമ്മൾ 2.5 മീറ്റർ തുണി മേടിക്കുന്നു, തയ്യൽക്കാരൻ്റെ കൊടുക്കുന്നു. തയ്യൽക്കാരൻ ചുരിദാറാണെങ്കിലും പാൻ്റാണെങ്കിലും ഷർട്ടാണെങ്കിലും ബ്ലൗസാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ രീതിയിൽ വെട്ടുന്നു. വെട്ടിയിട്ട് തുന്നിച്ചേർക്കുകയാണ്. പാൻറ്റിൻ്റെ കാല് വട്ടത്തിൽ കുഴൽ പോലെ എടുത്തിട്ട് തുന്നിച്ചേർക്കുകയാണ്. അകത്തേക്ക് തുന്നി വച്ചിരിക്കുക, എല്ലാം തുന്നലാണ്. പക്ഷേ യേശുക്രിസ്തു ധരിച്ചിരുന്ന അങ്കി തുന്നലല്ല, നെയ്യുകയാണ്. എന്താ വ്യത്യാസം? ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് യഹൂദൻ, ധരിച്ചിരിക്കുന്ന കഴുത്തു മുതൽ താഴേക്ക് നീണ്ടു കിടക്കുന്ന രണ്ട് കൈയുള്ള അതിങ്ങനെ ഷേപ്പിൽ വരണ്ടേ? കത്രിക കൊണ്ട് വെട്ടി സൂചി കൊണ്ട് തുന്നിയെടുക്കുന്നതല്ല, നെയ്ത്തോടത്തിനകത്ത് അല്ലെങ്കിൽ പ്രത്യേക നിലവാരത്തിനകത്ത് നെയ്ത് ചേർക്കുന്നതാണ്. ഭയങ്കര പാടാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, എങ്ങനെ അത് പറ്റും? ഈ കൈയും എൻ്റെ കഴുത്തും ഇതെല്ലാം നെയ്ത് തുന്നാതെ ഒരു സ്റ്റിച്ചിങ് പാട് അതിനകത്തില്ല, കൂട്ടിത്തുന്നിയ പാടില്ല. തിരിച്ചും മറച്ചും മുഴുവൻ നോക്കിയാലും നെയ്ത് ചേർത്തതാണ്. ഊടും പാവും എന്ന് പറയും, രണ്ട് തരം നൂലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, അതിനാ നെയ്ത്ത്. അങ്ങനെ ചേർത്തതാണ്. അങ്ങനത്തെ വസ്ത്രം അധികം പേർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ യേശുവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് അതെഴുതിയതിനായി സ്തോത്രം ചെയ്യുന്നു. വസ്ത്രം വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രമനുസരിച്ച് ജീവിതത്തെ കാണിക്കുന്നതാണ്. ജീവിതത്തെ ഞാൻ ഈ ഭാഗത്തെ പച്ചക്കെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതവുമായി ദൂതുമായിട്ട് കണക്ട് ചെയ്യുക. ജീവിതം ശരിക്കും നെയ്തെടുക്കേണ്ടതാണ്. കുടുംബജീവിതമാണെങ്കിൽ പറയുകയും വേണ്ട, നെയ്ത് തന്നെ എടുക്കണം. വെട്ടിക്കുറുക്കി സൂചി കൊണ്ട് തുന്നിച്ചേർത്ത് അങ്ങനെ എടുക്കേണ്ടതല്ല. ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഒരു കഷ്ണം വെട്ടിയെടുത്ത് തുന്നിച്ചേർക്കേണ്ടതല്ല. പല കളറുള്ള തുണി, പലതരം തുണി, പണ്ടത്തെ അല്ലേ, ഇതെല്ലാം കൂടി ചേർത്ത് തുന്നേണ്ടതല്ല, പിന്നെയോ നെയ്തെടുക്കേണ്ടതാണ്. ആ ജീവിതത്തിന് അല്ലെങ്കിൽ ആ അങ്കിക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇത് കീറരുത്, ഇത് പകത്തെടുക്കരുത്, ഇത് ചീട്ടിട്ടെടുക്കണം, കാരണം ഡിമാൻഡാണ്. ചീട്ടിട്ടെടുത്താൽ എന്താ, ഏതോ ഒരു ഭാഗ്യവാനെ കിട്ടത്തുള്ളൂ ചീട്ടിടുമ്പോൾ. അങ്ങനെയാണല്ലോ അതിൻ്റെ വെപ്പ്. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, യേശുക്രിസ്തുവിൻ്റെ തുന്നലില്ലാത്ത നെയ്തെടുത്ത ആ പുറത്തെ മനോഹരമായ അങ്കി അതേത് പട്ടാളക്കാരനായിരിക്കും കിട്ടിയത്? അയാളത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് കാണും? ഞാനൊറ്റയ്ക്കിരുന്ന് വെറുതെ ആയിരുന്നു ചിന്തിക്കുക, എൻ്റെ പണി അതാണല്ലോ. എനിക്കുത്തരം കിട്ടിയിട്ടില്ല. അയാളത് ഇട്ടുകൊണ്ട് നടന്നോ? അയാളത് എന്നേക്കുമായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് പണ്ട് യോസേപ്പിൻ്റെ വസ്ത്രം കാട്ടുമൃഗങ്ങൾ തിന്നുകളഞ്ഞെന്ന് പറഞ്ഞ് കാട്ടുമൃഗത്തിൻ്റെ ചോരയിൽ മുക്കിക്കൊടുത്ത ആ വസ്ത്രം നെഞ്ചോട് ചേർത്ത് വെച്ച് യാക്കോബ് കരഞ്ഞതുപോലെ, ഈ പട്ടാളക്കാരൻ റിട്ടയർഡായി വയസ്സനായിരിക്കുമ്പോൾ നിരപരാധിയെ ശിക്ഷിച്ചതിൻ്റെയും കൂട്ടുനിന്നതിൻ്റെയും കുറ്റബോധം കൊണ്ട് നെഞ്ചത്ത് ചേർത്ത് വെച്ച് കരഞ്ഞോ? എനിക്കറിയില്ല. ഒരു നിക്ഷേപം പോലെ അദ്ദേഹം അത് കയ്യിൽ വെച്ചോ, തലമുറ തലമുറയായി അത് കൈമാറിയോ, അവരുടെ വീടിനകത്ത് ഒരു നിധി പോലെ സൂക്ഷിച്ചോ, ഒന്നും എനിക്കറിയില്ല. ഉത്തരം കിട്ടാത്ത ചോദ്യമാണത്. പക്ഷെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, യേശുവിൻ്റെ വസ്ത്രം ജീവിതത്തിന് നിഴലാണ്. ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ ബുദ്ധിമുട്ടുകളും വരുമ്പോൾ തുന്നിച്ചേർത്ത് അങ്ങനെ ആകരുത്. നെയ്തെടുത്ത ജീവിതം, അതിന് ഡിമാൻഡുണ്ട്. ഇന്ന് ഞാനത് ഏറ്റവും കൂടുതൽ പറയുന്നു, അവിവാഹിതരായ, പ്രായപൂർത്തിയായി വരുന്ന, ജീവിതം കാത്തു സൂക്ഷിക്കുന്ന, വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കും അവരുടെ മാതാപിതാക്കൾക്കും,
തുന്നിക്കെട്ടിയാലും ചിലപ്പോൾ ഇട്ടുകൊണ്ട് നടക്കാം, പക്ഷെ ഒറ്റ നോട്ടത്തിൽ പിടികിട്ടും. എന്നാൽ നെയ്തെടുത്തത് എല്ലാ കാലത്തും ഡിമാൻഡുള്ളതാണ്. ഒരിക്കലും തുന്നിച്ചേർക്കാൻ, ഏച്ചുകെട്ടാൻ, സൂചി കയറി ഇറങ്ങി തുന്നിച്ചേർത്ത് ഒരു കുപ്പായം തയ്ക്കാൻ, ജീവിതം തയ്ച്ചെടുക്കാൻ ആഗ്രഹിക്കരുത്. നെയ്തെടുക്കണം. പ്രാർത്ഥിച്ചും വിശുദ്ധിയിലും സമാധാനത്തിലും താഴ്മയിലും സൗമ്യതയിലും എല്ലാം കൊണ്ടും ദൈവകൃപയിൽ ആശ്രയിച്ച് നെയ്തെടുക്കുന്നൊരു ജീവിതമാണെങ്കിൽ അത് കിട്ടുന്നവൻ ഭാഗ്യവാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിങ്ങനെയൊന്ന് ചിന്തിച്ചുകൂടെ? എൻ്റെ ജീവിതം ആർക്കെങ്കിലും ഉള്ളതാണ്. ഞാനൊരു ഭർത്താവാണ്. എൻ്റെ കാശും പണവും പോക്കറ്റും മാത്രമല്ലല്ലോ ഞാൻ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് കൂടി വില ചൂണ്ടാം. എന്നെയല്ലേ ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയത്? എൻ്റെ ഭാര്യയുടെ സ്വത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അതല്ലല്ലോ ആ പെൺകുട്ടിയല്ലേ എനിക്ക് കിട്ടിയത്. നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ 10 ലക്ഷം രൂപയും ബാങ്കിലിട്ടുകൊണ്ടിരിക്കുകയാണോ? അതാണോ പുരുഷന് കിട്ടുന്നത്? അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലമാണോ? അല്ല, ആ മകളെയല്ലേ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞിനെ തൊട്ട് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യാമോ? തുന്നിക്കെട്ടില്ലാത്തൊരു ജീവിതം എൻ്റെ കുഞ്ഞിനുണ്ടാകട്ടെ. ഇവിളെ കിട്ടുന്നവർ ഭാഗ്യമുള്ളവനാകട്ടെ. വിലയേറിയ ഒരു ജീവിതത്തിൻ്റെ ഉടമയാകട്ടെ. മോനാണെങ്കിലും അങ്ങനെ തന്നെ. മക്കളെ അങ്ങനെ മനസ്സിൽ കരുതണം. ഇത് ഇച്ചിരി കട്ടിയുള്ള ചിന്തയായിരിക്കാം, പക്ഷെ ഞാൻ വളച്ചു കെട്ടുമല്ല, അലിഗോറിക്കലായിട്ട് എന്തെങ്കിലും കാര്യം പറയുമല്ല. ഞാൻ സ്നേഹത്തിൻ്റെ സന്ദേശം പറയുക. മനസ്സിൽ കരുതണം. എന്നെ ആളുകൾ ആഗ്രഹിക്കണം. ഇതാരെങ്കിലും എടുത്തോ എനിക്ക് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് പട്ടാളക്കാരെ ഇത് ചീട്ടിടാൻ കാരണം എന്താ? ഡിമാൻഡുണ്ടായി. ജീവിതത്തിന് ഡിമാൻഡുണ്ടാകണം. നശിപ്പിക്കരുത്. അവിടെ ഇവിടെ തുന്നിക്കെട്ടരുത്. യേശുവിൻ്റെ വസ്ത്രം പോലെ നെയ്തെടുത്ത ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. അവരെ കിട്ടുന്നവർ ഭാഗ്യമുള്ളവരാകട്ടെ. എന്നെ കിട്ടുന്നവർ ഭാഗ്യമുള്ളവരാകട്ടെ. എന്നെ ആഗ്രഹിക്കട്ടെ. ഞാൻ ജീവിതമല്ല പറയുന്നത്, മൊത്തത്തിൽ ശുശ്രൂഷയാണെങ്കിൽ എന്താണെങ്കിലും. ആർക്കും വേണ്ടാത്ത, നീ എടുത്തോന്നും പറഞ്ഞ് പഴുന്തുണി വാരിക്കൊടുക്കുന്ന പോലെ കൊടുക്കുന്നൊരു ജീവിതമാകാതിരിക്കട്ടെ. നമ്മളെ ദൈവത്തിന് സമർപ്പിക്കാം. എന്നിട്ട് പറയാം, തുന്നിയെടുക്കാനല്ലപ്പ നെയ്തെടുക്കാൻ കൃപ തരണം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, രണ്ട് തരത്തിൽ ജീവിതം പണിതെടുക്കാൻ നീ ഈ വാക്യം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഒന്ന് തുന്നിയെടുക്കാം, രണ്ട് നെയ്തെടുക്കാം. നെയ്തെടുത്തതിന് എല്ലാ കാലത്തും വിലയുണ്ട്. ഇച്ചിരി പാടാണ്, പക്ഷെ നെയ്തെടുത്താൽ മാന്യതയുണ്ട്. അപ്പാ, ഞങ്ങളുടെ ജീവിതം, ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതം, പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം, തുന്നിക്കെട്ടി ആരും കാണാതെ ആരെങ്കിലും ഏൽപ്പിക്കേണ്ടെന്നോർത്ത് നെഞ്ചു തിരുമ്മി അപ്പനും അമ്മയും നടക്കേണ്ടി വരല്ലേ? നെയ്തെടുത്ത ജീവിതമാകാനിടയാകണമേ. അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.